ായിട്ട് മനസ്സിലാക്കി കൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ അവര് രണ്ടുപേരും വിലക്കപ്പെട്ട കനി വെട്ടിച്ചപ്പോ അവര് രണ്ടുപേരുടെയും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറിയിട്ട് അവര് രണ്ടുപേരും പരിപൂർണ നഗ്നരായി മാറി. ഇത് അഹമ്മദ് കബീർ വെറുതെ പറയുന്ന കഥയല്ല, ഇത് ആധികാരികതയില്ലാത്ത ചരിത്രമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവര് രണ്ടുപേരും ആ പഴം കഴിച്ചപ്പോ അവര് രണ്ടുപേരും വസ്ത്രത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൂരി മാറി. അവര് രണ്ടുപേരും ആദം നബിയും ഹവ്വാ ബിവിയും പരിപൂർണ നഗ്നരായി മാറി. അവരുടെ ഔറത്ത് വെളിവാക്കപ്പെട്ടപ്പോ പരിഭ്രാന്തിയോടെ ആദം നബിയും ഹവ്വാ ബിവിയും വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്നാ. അവര് പെട്ടെന്ന് നാണം മറക്കാൻ വേണ്ടി അവര് നിന്നിരുന്ന ആ മരത്തിന്റെ ഇല പറിച്ചിട്ട് അവര് നാണം മറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക ലോകത്തിന്റെ വസ്ത്രധാരണത്തിന്റെ വിവാദത്തിന്റെ നടുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇബ്ലീസ് ആദ്യമായി ലോകത്തും മനുഷ്യകുലത്തോട് ചെയ്ത അപരാധം, മാനവരാശിയോട് പിശാച് ചെയ്ത ഏറ്റവും വലിയ അപരാധം, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല് മാത്രമല്ല മനുഷ്യന്റെ നഗ്നത വെളിവാക്കി അവന്റെ വസ്ത്രത്തിൽ പരിപൂർണ നഗ്നത വെളിവാക്കുക എന്ന ആദ്യത്തെ തന്ത്രം മനുഷ്യകുലത്തോട് പ്രയോഗിച്ചത് പിശാചാണ്. ആദ്യമായി പ്രയോഗിച്ചത് പിശാചാണ്. ഇബ്ലീസിന്റെ തന്ത്രമായിരുന്നു, മാന്യമായി നാണം മറച്ച്, മാന്യമായി ഔറത്ത് മറച്ച്, മാന്യമായ വേഷവിധാനം നടത്തി സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യകുലത്തെ ആദ്യമായി വിവസ്ത്രരാക്കി, അവരുടെ ഔറത്തിനെ വെളിവാക്കി, അവരുടെ മാറു തുറന്നു കാണിച്ച് മാറു തുറക്കലെ സമരമുണ്ടാക്കിയത് ആദ്യമായി ലോകത്ത് നടത്തിയത് പിശാചായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ചിലപ്പോ കബീർ വാക്കവയുടെ ഈ പ്രസംഗം നാളെ യൂട്യൂബിൽ വന്നാൾ പുരോഗമനവാദികൾ പറഞ്ഞേക്കാം, ആദ്യമായി പിശാചാണോ ഇത് ചെയ്തത്? ഈ മുലിയാർക്ക് അലമുറയുടെ ആദ്യത്തിനുകൂടെ ഞാൻ ആദ്യം തന്നെ ലോകത്തോട് പറയുകയാണ്, ഈ പറയുന്നത് ആരോടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ നിയമം പറഞ്ഞത്, തല മറക്കണമെന്ന് പറഞ്ഞത്, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞത്, അന്യ പുരുഷനോട് കൂട്ടാറുണ്ടെന്ന് പറഞ്ഞത്, അന്യ ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുതെന്ന് പറഞ്ഞത്, ആരോടാണ് അല്ലാഹു പറഞ്ഞത്, ആരോടാണ് പ്രബോധകർ പറഞ്ഞത്? യഗുളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ആരോടാണ് നബിയെ മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത്? ഉള്ളിൽ മുഅ്മിനാത്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള, ഖബറിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള വിശ്വാസികളായ സ്ത്രീകളോട് പറയ നബിയെ, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത്, ഖുർആൻ പറയുന്നത്, മാറു മറക്കാൻ പറയുന്നത്, തല മറക്കാൻ പറയുന്നത് മുഅ്മിനാത്തി മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടാണ്, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരോടാണ്, മുസ്ലിമായി ജനിച്ചവളോട് മാത്രമല്ല, മുസ്ലിമിന്റെ പേരുള്ളവളോട് മാത്രമല്ല, മുസ്ലിം നാമം പേറിയവളോടല്ല. നിനക്ക് ആടാം, നിനക്ക് പാടാം, നിനക്ക് മാറു തുറക്കാം, നിനക്ക് മാറു അടക്കാം, നിനക്ക് മുഖം മറക്കാം, മറക്കാതിരിക്കാം, ലെഗിൻസ് ധരിക്കാം, ട്രൗസർ ധരിക്കാം, ഒന്നുമില്ലാതെ നടക്കാം. പൂജാ പേര് പണ്ട് ഒന്നുമില്ലാതെ നഗരത്തിലൂടെ പ്രയാണം ചെയ്തിട്ടില്ലേ? ആരാണ് കല്ലെറിഞ്ഞത്? അന്ന് നഗരത്തിലെ പണ്ഡിതന്മാര് കല്ലെറിഞ്ഞുവോ? അന്ന് പ്രബോധകര് തടസ്സം നിന്നുവോ? തുണിയില്ലാതെ നടന്നിട്ടുണ്ട് പെണ്ണ്, തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് പെണ്ണ്, മാറി തുറന്നിട്ടുണ്ട് പെണ്ണ്. അവര് ഒന്ന് കല്ലെറിയാൻ പ്രബോധകര് വന്നിട്ടില്ല. ആരോടാണ് മതത്തിന്റെ നിയമം പറയുന്നത്? ആ പറയുന്നതിലിൽ മുഅ്മിനാത്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള പെൺകുട്ടികളോട് പറയേ നബിയേ. പിന്നെന്തിനാണ് നിങ്ങൾ കുതിച്ചു ചാടുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആക്രമിക്കാൻ വരുന്നത്?
മത നിയമങ്ങൾ മതവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. ഒരിട്ടപ്പെട്ട മതം അനുസരിച്ച് ജീവിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. അനുവാദത്തിന്റെ ഉള്ളിൽ നിന്ന് അവരോടാണ് പറയുന്നത്, അല്ലാത്തവർക്ക് ബാധകമല്ല, ഞങ്ങളെ ലെഗിൻസ് അല്ല, ട്രൗസർ വേണമെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞവർക്ക് ബാധകമില്ല, ആറ് തുറന്ന് കാണിച്ചവർക്ക് ബാധകമല്ല. ഇത് പറയുന്നത് അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരോടാണ്, ഇത് മതവിശ്വാസികളോടാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുകയാ, ആദ്യമായി പിശാച് മനുഷ്യനോട് ചെയ്ത അപരാധം, അവന്റെ നഗ്നത വെളിവാക്കലായിരുന്നു, അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയലായിരുന്നു. അങ്ങനെയാണ് ആദം ഹവ്വ ദമ്പതികൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പിശാചുക്കളെ തിരിച്ചറിയാണ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതെന്നറിയോ, അങ്ങനെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ആദം നബി ഹവ്വ ബിവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം വെച്ച് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന ആണിനോടും പെണ്ണിനോടും പറയുകയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് തന്നെ ഞാൻ ഓതി തരട്ടെയോ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ, ഓ ആദം സന്തതികളെ, സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് പുറത്താകേണ്ടി വന്ന ആദം ഹവ്വ ദമ്പതികളെ, ജീവിതത്തിൽ ഒരിക്കലും ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ലായത്തിനെന്നക്കും ശൈത്താൻ ഈ പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് തുണി ഉരിച്ച് കളഞ്ഞിട്ട് ഈ പിശാച് പുറത്താക്കിയതുപോലെ അവരുടെ മക്കളായ നിങ്ങളെ ഈ പിശാച് ചതിക്കാതിരിക്കട്ടെ. ഈ പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, അറിയാതെ മാറി തുറന്നു പോകരുത്, ഔറത്ത് വെളിവാക്കി പോകരുത്. ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് അവരുടെ വസ്ത്രത്തെ പിശാച് ഊരി മാറ്റിയില്ലയോ? എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയത്? ആര് തുറന്നിട്ട് ലൈവ് വന്നവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കുക, എന്തിനാണ് വസ്ത്രം ഊരി മാറ്റിയതെന്നറിയുമോ? അവരുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാക്കാൻ വസ്ത്രങ്ങൾ ഊരിമാറ്റി പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചതുപോലെ നിങ്ങൾ ആ ചതിയിൽ പെടാതിരിക്കട്ടെ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്നെ കേൾക്കാനത്തെ ജനസഞ്ചയത്തോട്, പിശാചിന്റെ ആ വലയിൽ പെട്ടുപോകരുത്. പിശാചുക്കൾ അന്ന് പിശാച് സ്വർഗത്തിലാണെങ്കിൽ ഇന്ന് പിശാച് കോഴിക്കോട് അങ്ങാടിയിലാണ്, ഇന്ന് കാസർഗോഡ് നഗരത്തിലാണ്. ആ പിശാചിന്റെ അവതാരങ്ങൾ പല കുട്ടികളും പിടിച്ചു പല ലേബലുകളിൽ മുസ്ലിം പെണ്ണിന്റെ മുമ്പിലൂടെ വലിച്ചെറിഞ്ഞുകൂടെ വാരി ചുറ്റിക്കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടെ എന്ന് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രവിധാനം പറഞ്ഞുകൊണ്ട് ഓരിയിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖുർആനിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പുണ്ടോ? അല്ലാഹു പറഞ്ഞു സ്വർഗത്തിൽ പിശാച് അവസരിച്ചിട്ടില്ല. അവന്റെ കുടുംബാംഗങ്ങളും ആ പിശാചിന്റെ കുടുംബത്തിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട്. ബാക്കബി വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ പിശാചും കബീലുഹു ആ പിശാചിന്റെ കുടുംബാംഗങ്ങളും അവരെ നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്, അവരെല്ലാവരും നിങ്ങളെ വഴിപഴപ്പിക്കാൻ നോക്കുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ മാനദണ്ഡങ്ങളിലൂടെ നീ നടന്നു പോകണേ എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വസ്ത്രം എങ്ങനെ ധരിക്കണം, എന്താണ് ധരിക്കേണ്ടത് എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. അവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളത് അവൻ അണിഞ്ഞു നടക്കാം, അവൻ വസ്ത്രമില്ലാതെ നടന്നു പോകാം. തടയാൻ ആർക്കും അനുവാദമില്ല. കാരണം ഇതൊരു ഇതൊരു ഭരണഘടന അവകാശം വെച്ചു കൊടുത്ത അംഗീകരിച്ചു കൊടുത്ത അവന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നന്മയുടെ വടികളെ കൈവിടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.